ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളത് സി പി എമ്മിനാണ്, അത് കഴിഞ്ഞ് കോൺഗ്രസിനാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ എക്കോണമിയൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ തൊഴിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കേരളം പിടിക്കാനുള്ള ഭാഗമായിട്ട് ആദ്യം സഹകരണ സംഘത്തെ അങ്ങ് പിഴിയുക എന്ന സമീപനം ഉണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ ഇ ഡി ഇറങ്ങിക്കളിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നിങ്ങൾ ഇ ഡിയിലേക്ക് നോക്കാതെ നിങ്ങൾ കരുവന്നൂരിലുള്ള നിക്ഷേപകരെ നോക്കൂ. കരുവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച 12,000 നിക്ഷേപകർ, ഏതാണ്ട് 318 കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച 12,000 നിക്ഷേപകർ അവരുടെ പണം മടക്കി കിട്ടാൻ വേണ്ടി ടോക്കൺ അനുസരിച്ച് കാത്തുനിന്ന് 10,000 മേടിച്ചുകൊണ്ട് പോയിട്ട് അടുത്തൊരു മാസം 6 മാസം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 6 മാസത്തിലൊരിക്കൽ 10,000 രൂപയുടെ ടോക്കണാണ് കിട്ടുന്നത്. അവരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ, ചികിത്സാ സഹായത്തിന് വേണ്ടി, മക്കളുടെ വിവാഹത്തിന് വേണ്ടി, കുടുംബത്തിലെ മരണത്തിന് വേണ്ടി, ഒന്നും ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമുള്ള ആളുകൾക്ക് ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച ആളുകൾക്ക് പണം കിട്ടുന്നില്ല. 82,000 രൂപ ഭാര്യയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള ആൾക്ക് 50,000 രൂപ മെഡിക്കൽ ഡോക്യുമെന്റ് കാണിച്ചു കൊടുത്തു, ചികിത്സിക്കാൻ സാധിക്കാതെ, ഓപ്പറേഷൻ നടത്താൻ സാധിക്കാതെ രാമൻ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അടച്ച എന്താ പറയുക, ലോണിന്റെ മുകളിൽ 30 ലക്ഷത്തിന്റെ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടച്ചിട്ട് അതേ ലോണിന്റെ മുകളിൽ 50 ലക്ഷത്തിന്റെ തിരിച്ചടവിന് നോട്ടീസ് വന്നിട്ട് മുകുന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ബാങ്കിലെ നിക്ഷേപകരുടെ ഭാഗത്ത് തന്നെ പരാതി ഉണ്ടായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 അന്വേഷണങ്ങൾ നടന്ന് ക്രമക്കേട് നടന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി സ്വാഭാവികമായിട്ടുള്ള അന്വേഷണത്തിന് പോകുമ്പോൾ ഇത് സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നുള്ള വാദത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? 2019 ഈ കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവരം ആദ്യം പുറത്തു വരുന്നത് അത് ബി ജെ പിയുടെ ഭാഗത്തും മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തും അല്ല, ആ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്ന പി എ സുരേഷ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് സഹകരണ മന്ത്രാലയത്തിന്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേറ്റ് സെക്ടറിന് വേണ്ടി പരാതി കൊടുക്കുന്നത്. ആ പരാതി എന്താ ചെയ്ത്? ഹഷപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്ത്. ജോയിന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഒരു ഷാം അന്വേഷണം നടത്തിയിട്ട് ഒരു ക്രമക്കേടും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിനുശേഷം പിന്നീട് 3 സീനിയർ ഓഡിറ്റർമാരുടെ നേതൃത്വത്തിൽ ഓഡിറ്റിംഗ് നടത്തിയപ്പോഴാണ് 219 കോടി രൂപയുടെ എംബസിൽമെന്റ് ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല സംഘത്തെ നിയോഗിച്ചു. അവരുടെ അന്വേഷണത്തിൽ ഈ പറയുന്ന ക്വാണ്ടം കുറച്ച് മാറ്റം ഉണ്ടായി. 104 കോടി രൂപയുടെ ക്രമക്കേടാണ് അവിടെ നടന്നത് എന്നൊരു സംഭവം ഉണ്ടായി. തുടർന്ന് ഇവിടെ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് ഈ പി എ സുരേഷ് പരാതി കൊടുത്തതിനെ തുടർന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ സി പി എം 2 കേസുകൾ കൊടുത്തു. ഒരു പെണ്ണ് കേസും ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസും. ഇദ്ദേഹത്തെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 2020 ഇദ്ദേഹത്തെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു. രണ്ടാമത് പരാതി കൊടുക്കാൻ തയ്യാറായവർക്ക് വധഭീഷണി കാരണം നാടുവിട്ട് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ഇങ്ങനെയുള്ള പരാതി കൊടുത്തിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ അവിടെ വേറെ നിൽക്കുന്നുണ്ട്. 12,000+ നിക്ഷേപകരുള്ള ബാങ്കിന്റെ ഈ പറയുന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ വേണ്ടി നിക്ഷേപകരെ ക്ഷണിച്ചപ്പോൾ എന്താ പറയുക, ഭീഷണി കാരണം ഭയന്നിട്ട് കേവലം 3 ആളുകളാണ് ആ യോഗത്തിൽ വന്നത്. ഇതിനെ തുടർന്ന് പി എ സുരേഷ് പോലീസിൽ പരാതി കൊടുത്തു, സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു, ഇ ഡിക്ക് പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം എന്താണ് ചെയ്തത്? ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന 6 പേരെ മാത്രം പ്രതികളാക്കിക്കൊണ്ട് ഒരു ഷാം അന്വേഷണം നടത്തി. അതല്ലാതെ ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ പോലും പ്രതികളാക്കാൻ ഇവർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് സുരേഷ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ചോദിച്ചു, ഈ പോലീസിന്റെ ഈ അന്വേഷണം, ഈ വെറും ഉദ്യോഗസ്ഥന്മാരെ മാത്രം നടത്തുന്ന അന്വേഷണം പ്രാസനമല്ലേ എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് ഈ സി പി എം നിയന്ത്രിക്കുന്ന ബാങ്കിൽ പോലീസിന്റെ അന്വേഷണം വിശ്വാസമാകുമോ എന്നൊരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചു. ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് തോന്നിയപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം ഉത്തരവിട്ടു. വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുൾപ്പെടെ ആകെ 18 പേര് പ്രതികളായി. ഇതിനെ തുടർന്ന് ഈ എന്താ പറയുക, അന്വേഷണം പിന്നീട് മുന്നോട്ട് പോകാതെ വരികയും ഈ അറസ്റ്റ് ചെയ്ത പ്രാഥമിക ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുകയും, അതായത് 18 പേരെ അറസ്റ്റ് ചെയ്തതിൽ 16 പേരും പുറത്തിറങ്ങി, ഇവർക്കെല്ലാം ഈ ബാങ്കുകളിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഈ ആളുകളുടെ പണത്തെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു ധാരണയും ഉണ്ടായില്ല. കൺസോർഷ്യം രൂപീകരിക്കുന്നു പറഞ്ഞു, കൺസോർഷ്യം രൂപീകരിച്ചില്ല. ഗവർണിംഗ് ബോഡീനെ കേരള ബാങ്ക് പിരിച്ചുവിട്ടു, പകരം പുതിയൊരു ഗവർണിംഗ് ബോഡീനെ എടുത്തു. 2 ഗവർണിംഗ് ബോഡികളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ക്രമക്കേടിന്റെ കാര്യത്തിൽ 2-ാമത്തെ ഗവർണിംഗ് ബോഡീനെ മാത്രമേ പ്രതികളാക്കിയിട്ടുള്ളൂ, ആദ്യത്തെ ഗവർണിംഗ് ബോഡീനെ പ്രതികളാക്കിയില്ല. ഉന്നത സി പി എം നേതാക്കൾക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ തന്നെ തുറന്നു പറഞ്ഞു. അനിൽകുമാർ എന്ന് പറയുന്ന ആൾ ആ ബാങ്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിട്ടുള്ള 2 ആളുകളിൽ ഒരാൾ പി പി കിരണാണ്, 2-ാമത്താൾ അനിൽകുമാറാണ്. അനിൽകുമാറിന് 6 ഡോക്യുമെന്റ് വെച്ചിട്ട് 8 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അനിൽകുമാർ പറയുന്നു, എ സി മൊയ്തീൻ്റെ ബന്ധുകൂടിയായിട്ടുള്ള ബാങ്ക് മാനേജർ ബിജു കരീമാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ലോൺ എടുക്കാൻ എന്നെ സഹായിച്ചതെന്ന്. ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ഈ പ്രതികളുടെ ഭാഗത്ത് വരെ അഡ്മിഷൻ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന ആളുകളെയൊന്നും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കേരള സംസ്ഥാനത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ ഇ ഡി അന്വേഷണം നടത്തുകയല്ലാതെ എന്ത് പ്രതിവിധിയാണ് ഈ കാര്യത്തിലുള്ളത്? ഇവിടെ ഇപ്പോഴും നോക്കൂ, ഞാൻ ഒറ്റ കാര്യം
കൂടി പറയാം. ഇവിടെ ഈ വിഷയം വന്നു, എന്ത് ഉത്തരവാദിത്തപ്പെട്ട പരാമർശമാണ് സി പി എമ്മിന്റെ നേതാക്കളുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? എം പി രാജേഷ് മന്ത്രിയായിട്ടുള്ള ആള് പറഞ്ഞത് ഇതിനേക്കാൾ വലിയ അഴിമതി നാഷണലൈസ്ഡ് ബാങ്കുകളുടെ നേതൃത്വത്തിൽ കേന്ദ്രതലത്തിൽ നടക്കുന്ന സമയത്ത് ഈ ചെറിയ അഴിമതിയൊക്കെ ഇത്ര ഗൗരവമാക്കാനുണ്ടോന്നാണ്. 350 കോടി രൂപ സാധാരണ നിക്ഷേപകരെ തട്ടിച്ചിട്ടുള്ള സംഭവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല, കേരള സർക്കാർ ഇതിന് ഗ്യാരണ്ടി നിൽക്കുന്നതാണ്. എന്ത്, ഈ നിക്ഷേപകരുടെ പണം ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരും ബാങ്ക് ഉദ്യോഗസ്ഥരും കൂടി അടിച്ചു മാറ്റിയതിന് അതിന് ഗ്യാരണ്ടി ആയിട്ട് പൊതുജനത്തിന്റെ സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് ഗ്യാരണ്ടി കൊടുക്കുമെന്ന് ഈ ഗോവിന്ദ മാഷിന്റെ പ്രസ്താവനയെ പറ്റി പറഞ്ഞു. ഗോവിന്ദ മാഷ് എന്താ പാർട്ടി കേഡർമാരോട് പറഞ്ഞത്? പാർട്ടി ഒറ്റ കൊടുക്കാൻ ആരും തയ്യാറാവരുത് എന്നാണ് പറഞ്ഞത്. അന്വേഷണം ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പക്ഷെ പാർട്ടി ഒറ്റ കൊടുക്കാൻ ആരും തയ്യാറാവരുതെന്നാണ്. ഇ സി മൊയ്തീൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായിട്ട് നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്, ഇത് അന്വേഷിക്കാൻ ഇ ഡി പോലത്തെ ഒരു ഏജൻസി ആവശ്യമില്ലെന്നാണ്. രണ്ടുവട്ടം ചോദ്യം ചെയ്യലിന് പോലും അദ്ദേഹം ഹാജരാവാൻ തയ്യാറായില്ല. അപ്പം നിഷേധാത്മകമായിട്ടുള്ള നിലപാട് തുടരുന്നു. ഈ പറയുന്ന പണം കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ബാങ്കിന്റെ വരിയിൽ ക്യൂ നിൽക്കുകയാണ്. നോട്ട് നിരോധന കാലത്ത് ആളുകൾ ക്യൂ നിൽക്കുന്നതിനെ പറ്റി വലിയ പ്രസംഗം നടത്തിയിരുന്നല്ലോ. അവനവന്റെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, ഏറ്റവും പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ മാസങ്ങളായിട്ട് 2019 മുതൽ ഇതാ ഈ 2023 വരെ ആദ്യം ഓരോ മാസം 10,000 രൂപ വെച്ച് കൊടുത്തിരുന്നു, പിന്നീട് അത് 3 മാസത്തിലൊരിക്കലാക്കി, ഇപ്പൊ 6 മാസത്തിലൊരിക്കലാക്കി. ആളുകൾക്ക് പണം കിട്ടുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണ്, അതുകൂടി ഞാൻ പറയട്ടെ, ഇതിലെന്താണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തൃശ്ശൂരിൽ നിന്നുള്ള സി പി എമ്മിന്റെ നേതാക്കൾക്കൊന്നും വിഷമമില്ലാത്ത ഇവരുടെയൊക്കെ പണം ബാങ്കിൽ ഉണ്ടാവേണ്ടേ? 2019 അഴിമതി പുറത്ത് വന്നപ്പോൾ തന്നെ ഇതിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ള സി പി എമ്മിന്റെ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം വിവരം അറിയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് 2014 ബാങ്കിൽ 500 കോടിയുടെ നിക്ഷേപം ഉണ്ടായിരുന്നത്, 2020 ആയപ്പോഴേക്കും 300 കോടിയുടെ നിക്ഷേപമായി ചുരുങ്ങിയത്. വേണ്ടപ്പെട്ടവരുടെ 200 കോടി രൂപ അതിനിടയിൽ പിൻവലിക്കാനും അവരുടെ എല്ലാം സെറ്റിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. സാധാരണക്കാരൻ്റെ 300 കോടി രൂപ മാത്രമാണ് ബാങ്കിൽ അവശേഷിച്ചത്. ഇപ്പോൾ ബാങ്കിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 318 കോടിയുടെ ആസ്തി, 348 കോടിയുടെ എന്താണ് ലോണുമാണ്. 70% മാത്രമേ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 70% മാത്രമേ ലോണ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിലനിൽക്കുമ്പോഴാണ് ഇത് നഗ്നമായി ലംഘിച്ചുകൊണ്ട് എത്രയെത്ര സ്കാമുകളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഫ്രോഡിലും ലോൺ സ്കാം, ഇൻട്രസ്റ്റ് സ്കാം, ബിനാമി സ്കാം, എന്താണ് ഒരേ വസ്തുവിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും വായ്പ അനുവദിക്കുന്ന സ്കാം, ഇതിന്റെ സഹകരണ സംഘങ്ങൾക്ക് കീഴിലുള്ള ഷോപ്പിംഗ് മാളിലേക്കും നീതി സ്റ്റോറുകളിലേക്കും സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്തതിന്റെ കണക്ക് തെറ്റിച്ച സ്കാം, ഈ പറയുന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ എംപ്ലോയി കോഡും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോണുകൾ എഴുതി തള്ളിയിട്ടുള്ള സ്കാം, ലോണിന് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ നിഷേധിക്കപ്പെട്ട ആളുകൾ, ലോണ് അപേക്ഷ നിരസിക്കപ്പെട്ട ആളുകളുടെ പേരിൽ തന്നെ ലോണ്. ഇപ്പോൾ സായിലക്ഷ്മി എന്ന് പറയുന്ന തൃശ്ശൂരിലെ സ്ത്രീ, അവരൊരിക്കൽ ബാങ്കിൽ ലോൺ അപേക്ഷിച്ച് അവർക്ക് ലോൺ കിട്ടിയില്ല, അവരുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട്. ഒരാളുടെ എന്താണ് 10 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുള്ള ആളുടെ ഡോക്യുമെന്റിന്റെ മുകളിൽ തന്നെ 1 കോടി രൂപയ്ക്ക് രണ്ടാമത് ലോൺ എടുത്തിരിക്കുന്നു. ഇങ്ങനെ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേട്ടുകേൾവി ഇല്ലാത്ത കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂർ എന്നുള്ള കാര്യത്തിൽ ഒരാളും സംശയം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ വലിയ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട്.